സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിയെ ഇപ്പോൾ ലൈംഗിക ആരോപണ കുരുക്കിൽപ്പെട്ട് വലയുകയാണ് പാർട്ടി തന്നെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇത് എന്ന് പറയാം ഈ ഘട്ടത്തിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ സലൂജയും തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതായി പരാതി നൽകിയിരിക്കുകയാണ് ഡി ജി പി ക്കും വനിതാ കമ്മീഷനുമാണ് സലൂജ പരാതി നൽകിയിരിക്കുന്നത് തനിക്കെതിരെ സൈബർ ഇടത്തിൽ ആക്രമണം ശക്തമാണ് എന്നാണ് സലൂജയുടെ തെളിവ് സഹിതമുള്ള പരാതി നൽകൽ സലൂജ പരാതിയിൽ പറയുന്നത് ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വട്ടവിള്ള രാജ്കുമാറും തമ്മിൽ ഉള്ള വ്യക്തിവൈരാഗ്യം പാർട്ടിയിലെ രണ്ട് വിഭാഗം ഏറ്റെടുത്തുകൊണ്ട് പട്ടവിള രാജ്കുമാറിനെ അനുകൂലിക്കുന്നവർ തനിക്കെതിരെ സൈബർ സൈബറിടത്തിൽ ആക്രമണം നടത്തുന്നു എന്നാണ് ഇത് എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നാണ് വി ആർ സലൂജ തൻ്റെ പരാതിയിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ കടുത്ത അശ്ലീല പരാമർശം തനിക്കെതിരെ നടത്തുന്നുണ്ട് എന്നാണ് വി ആർ സലൂജയുടെ പരാതി സലൂജയുടെ പരാതിയുടെ മേൽ വനിതാ കമ്മീഷനും ഒപ്പം തന്നെ ഡി നടപടികൾ തുടങ്ങി ുന്നു പ്രധാനമായും പോലീസാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഐ ടി ആക്ട് പ്രകാരമുള്ള നടപടികളാണ് സലൂജിയുടെ പരാതിയിൽ എടുത്തിരിക്കുന്നത് പ്രധാനമായും ചെങ്കൽ പഞ്ചായത്ത് വാർഡ് അംഗം പ്രശാന്ത് കൃഷി വകുപ്പ് ജീവനക്കാരൻ എസ് കെ ഷിനു ഷിനുവിൻ്റെ സഹോദരൻ എസ് കെ ഷിജു എന്നിവർക്കെതിരെയാണ് പ്രധാനമായും കേസെടുത്തിരിക്കുന്നത് ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ എന്നാണ് പോലീസ് അറിയിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുക തുടങ്ങിയ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് വ്യക്തിവൈരാഗ്യം പിന്നീട് പാർട്ടിയിലെ രണ്ട് വിഭാഗം ഏറ്റെടുക്കുകയായിരുന്നു തനിക്കെതിരെ രാജ്കു വട്ടവിള രാജ്കുമാറിന് കീഴിലുള്ള ഒരു വലിയ വിഭാഗം പാർട്ടി പ്രവർത്തകർ തനിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുക ലൈംഗികമായ അധിക്ഷേപം ചൊരിയുക തുടങ്ങിയ കാലങ്ങളായി നടന്നു വരുന്ന ഒരു സംഭവമാണ് ഇത് അടുത്തിടയ്ക്ക് അത് തൻ്റെ ഇടത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ഫേസ്ബുക്ക് അടക്കമുള്ള ഇടത്തിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച് വ്യാപിപ്പിച്ചുവെന്നാണ് വി ആർ സലൂജയുടെ പരാതി ഏതായാലും സലൂജയുടെ പരാതി പോലീസ് ഗൗരവമായി എടുത്തിട്ടുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം അതും രണ്ടുപേരും സി പി പ്രവർത്തകരാണ് സി നേതാക്കളാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്കും ഇത് തലവേദനയാകുന്നു രണ്ടുപേരെയും ഒരു സമവായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമന്വയത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാനും പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സലൂജയുടെ പരാതിയുടെ പുറത്ത് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു ഏതായാലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയ അറിയേണ്ടിയിരിക്കുന്നു കാരണം ഇവരൊക്കെ തന്നെ പ്രധാനപ്പെട്ട സി പി ഐ എം പ്രദേശത്തെ പ്രധാനപ്പെട്ട സി പി എം പ്രവർത്തകരും നേതാക്കളുമാണ് അവർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല പോലീസ് നടപടി